വിശദമായ വാർത്തകളിലേക്ക്. കടന്നാൽ സംസ്ഥാനത്ത് 50 പേർക്ക് കൂടി ഒമിക്രോൺ സ്ഥിരീകരിച്ചു. എറണാകുളത്ത് 18 പേർക്കും തിരുവനന്തപുരത്ത് 8ഉം പത്തനംതിട്ടയിൽ 7ഉം പേർക്കാണ് ഒമിക്രോൺ. രോഗം സ്ഥിരീകരിച്ചവരിൽ 45 പേർ ലോ റിസ്ക് രാജ്യങ്ങളിൽ നിന്നും 5 പേർ ഹൈറിസ്ക് രാജ്യങ്ങളിൽ നിന്നും വന്നവരാണ്. ആർക്കും സമ്പർക്കത്തിലൂടെ ഒമിക്രോൺ ബാധിച്ചിട്ടില്ലെന്ന് ആശ്വാസമാണ്. ഈജിപ്തിൽ നിന്ന് വന്ന കോയമ്പത്തൂർ സ്വദേശിക്കും ഒമിക്രോൺ സ്ഥിരീകരിച്ചു. ഇതോടെ സംസ്ഥാനത്ത് ആകെ 280 പേർക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിൽ 30 പേർക്കാണ് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചത്. ഒപ്പം സംസ്ഥാനത്ത് ഇന്ന് റിപ്പോർട്ട് ചെയ്തത് 4649 കോവിഡ് കേസുകളാണ്. 24 മണിക്കൂറിന്റെ 68325 സാമ്പിളുകൾ പരിശോധിച്ചു. 17 കോവിഡ് മരണവും സ്ഥിരീകരിച്ചു. കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ മാർഗനിർദ്ദേശമനുസരിച്ച് അപ്പീൽ നൽകിയ 204 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതോടെ സംസ്ഥാനത്തെ ആകെ കോവിഡ് മരണം 49116. ഒമിക്രോൺ പശ്ചാത്തലത്തിൽ സ്കൂളുകളുടെ പ്രവർത്തനം വിദഗ്ധരുടെ അഭിപ്രായം അനുസരിച്ച് തീരുമാനിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി. സ്കൂളുകൾ അടയ്ക്കണമെന്ന് പറഞ്ഞാൽ അതനുസരിക്കും. സ്കൂളുകളിൽ നിലവിൽ ഗുരുതര പ്രശ്നങ്ങളില്ലെന്നും അദ്ദേഹം അറിയിച്ചു. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് സ്കൂൾ നമ്മുടെ തുറന്ന അന്നു മുതൽ നമ്മളിന്ന് സംസാരിക്കുന്ന ഈ അവസരം വരെ നമ്മുടെ ഒരു അതീവ ഗൗരവത്തോടു കൂടിയുള്ള ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രശ്നവുമില്ലാതെ പോവുക. ഇനി ഈ ഒമിക്രോണിൻ്റെ എണ്ണം കൂടി വന്ന് നമുക്ക് സ്കൂള് തുറക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവുമെന്ന് എന്നുള്ള നിലയിൽ വിദഗ്ധന്മാരുടെ അഭിപ്രായം വന്നു കഴിഞ്ഞാൽ അതുകൂടെ പരിഗണിച്ചുകൊണ്ട് ആവശ്യമായ തീരുമാനമെടുക്കും. രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ വൻ വർധനവ്. പ്രതിദിന രോഗികളുടെ എണ്ണം 100,000 കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 90,928 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. 6.43% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. ഒമിക്രോൺ രോഗികളുടെ എണ്ണം 2,630 ഉയർന്നു. തുടർച്ചയായ രണ്ടാം ദിവസമാണ് രാജ്യത്ത് പ്രതിദിന നിരക്ക് 55% മുകളിലെത്തുന്നത്. 24 മണിക്കൂറിനിടെ 90,928 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. 209 ദിവസങ്ങൾക്ക് ശേഷമാണ് രാജ്യത്ത് ഇത്രയുമധികം പ്രതിദിന കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. 325 മരണവും ഇന്നലെ സ്ഥിരീകരിച്ചു. നിലവിൽ 285,402 പേരാണ് ചികിത്സയിലുള്ളത്. പ്രതിദിന പോസിറ്റിവിറ്റി നിരക്ക് 6.43% ഉയർന്നു. 218 ദിവസങ്ങൾക്ക് ശേഷമാണ് പോസിറ്റിവിറ്റി നിരക്ക് 6% കടന്നത്. കഴിഞ്ഞ December 29 0.79% പോസിറ്റിവിറ്റി നിരക്ക്. വൈറസിന്റെ വ്യാപനശേഷി ഏറ്റവും ഉയർന്ന നിരക്കായ 2.69 എത്തി. കോവിഡ് ബാധിച്ച ഓരോ 10 നിന്നും കുറഞ്ഞത് 26 പേരിലേക്ക് വരെ പകരുമെന്നാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ വിലയിരുത്തൽ. ഒമിക്രോൺ രോഗികളുടെ എണ്ണം 2,630. മഹാരാഷ്ട്രയിൽ 797, ഡൽഹിയിൽ 465, രാജസ്ഥാനിൽ 236 എന്നിങ്ങനെയാണ് ഒമിക്രോൺ ബാധിതരുടെ എണ്ണം. രോഗം സ്ഥിരീകരിച്ച സംസ്ഥാനങ്ങളുടെ എണ്ണം 26. ഇതിൽ 6 സംസ്ഥാനങ്ങളിൽ 200 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. ഇതുവരെ 148.67 കോടി ഡോസ് കോവിഡ് വാക്സിനുകൾ വിതരണം ചെയ്തിട്ടുണ്ട്. News 18 ഡൽഹി. പ്രതിപക്ഷ പ്രതിഷേധത്തിന് വഴങ്ങി സിൽവർ ലൈൻ പദ്ധതിയില്ലെന്ന് പിന്നോട്ടില്ലെന്ന് ആവർത്തിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വിഷയം നിയമസഭയിൽ മുൻപ് ചർച്ചയ്ക്ക് വന്നതാണെന്ന് പറഞ്ഞാൽ സഭയിൽ വിഷയം ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷ ആവശ്യത്തെ മുഖ്യമന്ത്രി പ്രതിരോധിച്ചു. യൂത്ത് കോൺഗ്രസ് ഉയർത്തിയ കരിങ്കുടി പ്രതിഷേധങ്ങൾക്കിടെയായിരുന്നു കൊച്ചിയിൽ മുഖ്യമന്ത്രി പങ്കെടുത്ത യോഗം. ആദ്യം ചർച്ച ചെയ്തത് MLA-മാരുമായാണ്. പ്രധാനികളായ ചില MLA-മാരും UDF നേതാക്കളുമൊക്കെ ചില സംശയങ്ങൾ പ്രകടിപ്പിച്ചത് അന്ന് ഈ കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞത്. നിയമസഭയിലെ അടിയന്തര പ്രമേയത്തിന് മറുപടിയും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആദ്യമായി അവര് കേൾക്കുന്ന ഒരു കാര്യമല്ല ഇത് എന്നാണ്. അതിവേഗ റെയിൽപാതാ വിഷയം സഭയിൽ ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷ ആവശ്യത്തെ മുഖ്യമന്ത്രി പ്രതിരോധിച്ചത് ഇങ്ങനെയായിരുന്നു. പ്രതിപക്ഷ പ്രതിഷേധത്തിന് വഴങ്ങി സിൽവർ ലൈൻ പദ്ധതി ഉപേക്ഷിക്കില്ലെന്ന് ആവർത്തിക്കുകയാണ് മുഖ്യമന്ത്രി. വികസനം ഉണ്ടായില്ലെങ്കിൽ ഭാവി തലമുറയോട് ചെയ്യുന്ന അനീതിയാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളോട് മറുപടി പറയാൻ പറ്റാതെ നമ്മുടെ നാടിന്റെ വികസനത്തിൽ താല്പര്യമുള്ള എല്ലാവരും ഈ കാര്യത്തിൽ സഹകരിക്കുകയാണ് വേണ്ടത്. മന്ത്രിമാരായ പി രാജീവ്, റോഷി അഗസ്റ്റിൻ, BN വാസവൻ, കെ കൃഷ്ണൻകുട്ടി എന്നിവരും മത സാമുദായിക നേതാക്കളും വ്യവസായ പ്രമുഖരും യോഗത്തിൽ പങ്കെടുത്തു. അതേസമയം യോഗം ആരംഭിക്കും മുമ്പ് ഹാളിന് പുറത്ത് മുഖ്യമന്ത്രിക്ക് നേരെ യൂത്ത് കോൺഗ്രസ് കരിങ്കൊടി കാട്ടി. പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് പോലീസ് നീക്കി. സനോജ് സുരേന്ദ്രൻ, News 18 കൊച്ചി.
സിൽവർ ലൈൻ പദ്ധതി നിയമസഭയിൽ ചർച്ച ചെയ്തിട്ടില്ലെന്ന് മുഖ്യമന്ത്രിക്ക് പ്രതിപക്ഷ നേതാവിന്റെ മറുപടി. സഭാംഗങ്ങളെ വിശ്വാസത്തിലെടുത്താണ് പദ്ധതിയുമായി മുന്നോട്ട് പോയതെന്ന് മുഖ്യമന്ത്രി ഇപ്പോൾ പറയുന്നത് അപഹാസ്യമാണ്. പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിച്ച് സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ഇനിയെങ്കിലും സർക്കാർ തയ്യാറാകണമെന്ന് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു. സിൽവർ ലൈൻ പദ്ധതിയിൽ മുഖ്യമന്ത്രിക്ക് പിടിവാശിയെന്നാണ് ഇ ശ്രീധരന്റെ പ്രതികരണം. കേന്ദ്ര അനുമതിയില്ലാതെ പദ്ധതി നടപ്പിലാക്കാനാവില്ല, തന്നോട് ഇതുവരെ ആരും അന്വേഷിച്ചിട്ടില്ല. മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടാൽ മുഖാമുഖ ചർച്ചയ്ക്ക് തയ്യാറാണ്. പദ്ധതിയുടെ ദൂഷ്യവശങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ യു ഡി എഫുമായി സഹകരിക്കാനും തയ്യാറെന്ന് ഇ ശ്രീധരൻ വ്യക്തമാക്കി. സിൽവർ ലൈനിൽ സർക്കാർ നിർദ്ദേശങ്ങളുമായി സമസ്താ മുഖപത്രം. ജനങ്ങളുടെ ആശങ്കയകറ്റാൻ സർക്കാർ മുൻകൈയെടുക്കണം. പദ്ധതിയെക്കുറിച്ച് സർക്കാർ ധവളപത്രം പുറത്തിറക്കണം. പദ്ധതി നാടിന് ആവശ്യമാണെന്ന് ബോധ്യപ്പെടുത്താൻ സർക്കാരിന് കഴിയണം. കോൺഗ്രസ് പ്രവർത്തകരും എതിർക്കുന്നവരും തെരുവിലിറങ്ങിയാൽ സംസ്ഥാനത്തെ ക്രമസമാധാനത്തെ ഗുരുതരമായി ബാധിക്കുമെന്നും സുപ്രഭാതം ഉപപ്രസംഗത്തിൽ പറയുന്നു. സിൽവർ ലൈൻ പദ്ധതിക്കായുള്ള സ്ഥലമേറ്റെടുക്കൽ നടപടികൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി. സ്ഥലമേറ്റെടുക്കുന്നതിനുള്ള സംസ്ഥാന സർക്കാർ വിജ്ഞാപനം നിയമവിരുദ്ധമെന്ന് ഹർജിക്കാർ ചൂണ്ടിക്കാട്ടി. സിൽവർ ലൈൻ പദ്ധതിയുടെ ഭാഗമായി സ്ഥലം നഷ്ടപ്പെടുന്ന 4 ഭൂവുടമകളാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. കേന്ദ്ര അനുമതിയില്ലാതെ റെയിൽവേ പദ്ധതികൾക്കായി സംസ്ഥാന സർക്കാരിന് ഭൂമി ഏറ്റെടുക്കാനാവില്ലെന്ന് ഹർജിക്കാർ വാദിക്കുന്നു. ചികിത്സയ്ക്കായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും അമേരിക്കയിലേക്ക്. അമേരിക്കയിലെ പ്രശസ്തമായ മയോ ക്ലിനിക്കിലാണ് മുഖ്യമന്ത്രിക്ക് ചികിത്സ. ഈ മാസം 15 മുതൽ 29 വരെയാണ് മുഖ്യമന്ത്രിയുടെ അമേരിക്കൻ സന്ദർശനം. ഭാര്യ കമലയും പേഴ്സണൽ അസിസ്റ്റന്റ് സുനീഷും മുഖ്യമന്ത്രിക്കൊപ്പം ഉണ്ടാകും. യാത്രയുടെയും ചികിത്സയുടെയും മുഴുവൻ ചെലവും സംസ്ഥാന സർക്കാർ വഹിക്കുമെന്ന് ചീഫ് സെക്രട്ടറി പുറത്തിറക്കിയ ഉത്തരവിൽ വ്യക്തമാക്കുന്നു. 2018 സെപ്റ്റംബറിലാണ് ചികിത്സയ്ക്കായി മുഖ്യമന്ത്രി ആദ്യം അമേരിക്കയിലേക്ക് പോയത്. ഇതിന്റെ തുടർ ചികിത്സയ്ക്കായാണ് ഇപ്പോഴത്തെ യാത്ര. ആദ്യതവണ അമേരിക്കയിലേക്ക് പോയപ്പോൾ മുഖ്യമന്ത്രിയുടെ ചുമതല ആർക്കും കൈമാറിയിരുന്നില്ല. ഇത്തവണയും ചുമതല കൈമാറില്ല എന്നാണ് സൂചന. എം ശിവശങ്കർ സ്പോർട്സ് യുവജനകാര്യ പ്രിൻസിപ്പൽ സെക്രട്ടറി. സസ്പെൻഷൻ പിൻവലിച്ചതിനെ തുടർന്നാണ് ശിവശങ്കറിന് പുതിയ ചുമതല നൽകാൻ സർക്കാർ തീരുമാനിച്ചത്. രാവിലെ ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിലെത്തി ശിവശങ്കർ ചുമതലയേറ്റു. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ കരുത്തനായിരിക്കെ വിവാദത്തിൽപ്പെട്ട് ഒഴിയേണ്ടി വന്ന എം ശിവശങ്കർ സർവീസിൽ തിരിച്ചെത്തി. സ്പോർട്സ് യുവജനകാര്യ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടാണ് നിയമനം. രാവിലെ ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിലെത്തി ശിവശങ്കർ ചുമതലയേറ്റു. സ്വർണ്ണക്കടത്താരോപണത്തിൽപ്പെട്ട എം ശിവശങ്കറിനെ 1.5 വർഷം മുൻപാണ് സസ്പെൻഡ് ചെയ്തത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായിരിക്കെയാണ് സ്വർണ്ണക്കടത്താരോപണം ഉയരുന്നത്. മുഖ്യപ്രതിയായ സ്വപ്ന സുരേഷും ശിവശങ്കറും തമ്മിലുള്ള ബന്ധമാണ് സസ്പെൻഷന് വഴിവെച്ചത്. 1 വർഷം കൂടി ശിവശങ്കറിന് സർവീസ് കാലാവധിയുണ്ട്. സസ്പെൻഷൻ കാലയളവ് പൂർത്തിയായതിനാൽ തിരിച്ചെടുക്കാൻ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ സമിതിയാണ് ശുപാർശ നൽകിയത്. സർക്കാർ ഇത് അംഗീകരിക്കുക കൂടി ചെയ്തതിനാൽ മുഖ്യമന്ത്രിയുടെ പഴയ വിശ്വസ്തന് തിരിച്ചുവരവിന് കളമൊരുങ്ങി. സർക്കാരിന്റെ തന്ത്രപ്രധാനമായ സ്ഥാനത്തിരുന്നപ്പോഴായിരുന്നു എം ശിവശങ്കറിന്റെ പടിയിറക്കം. കടുത്ത ആരോപണം നേരിടുമ്പോഴും ശിവശങ്കറിനെ മുഖ്യമന്ത്രി തള്ളിപ്പറഞ്ഞിട്ടില്ല എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. തിരിച്ചെത്തുമ്പോൾ ശിവശങ്കറിന് ഒരുപക്ഷെ നേട്ടമാവുന്നതും അതുതന്നെയായിരിക്കും. തിരുവനന്തപുരത്തു നിന്നും ടി ജി സജിത്, ന്യൂസ് 8. കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയ നവജാത ശിശുവിനെ കണ്ടെത്തി. 3 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെ നഴ്സ് എന്ന വ്യാജേന എത്തിയ സ്ത്രീയാണ് തട്ടിക്കൊണ്ടുപോയത്. പോലീസ് കുഞ്ഞിനെ കണ്ടെത്തി ആശുപത്രിയിൽ തിരിച്ചെത്തിച്ചു. കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച കളമശ്ശേരി സ്വദേശിനി നീതുവിനെ പോലീസ് ചോദ്യം ചെയ്യുകയാണ്. നീതു മുൻപും ഇത്തരം ശ്രമം നടത്തിയിട്ടുണ്ടെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു. സുരക്ഷാ വീഴ്ചയായിട്ട് നമുക്ക് തോന്നുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഇത്രയും കാലത്തിനിടയിൽ ഇങ്ങനെ ആദ്യമായിട്ടാണ് സംഭവിക്കുന്നത്. കാരണം അതൊരു പെട്ടെന്ന് വളരെ പ്ലാൻഡായിട്ട് നടത്തിയ ഒരു കാരണത്തിൽ ഒരു ശ്രമത്തിനാണ് അവർക്കിത് സാധിച്ചത്. അതുകൊണ്ട് തന്നെ ഒരു സുരക്ഷാ വീഴ്ചയാണ് നമുക്ക് തോന്നുന്നില്ല. എന്നിരുന്നാലും ഇനി ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ശക്തമായ നടപടികൾ മെഡിക്കൽ കോളേജ് നടക്കും. ഞങ്ങൾ സംശയിക്കുന്നത് ഈ ലേഡി തന്നെയാണെങ്കിൽ ഒരു ഡെന്റിസ്റ്റ് എന്ന വ്യാജേന അവർ ഡെന്റൽ കോളേജിൽ എത്തിയിരുന്നു. അവിടെ ഇരുന്നപ്പോൾ മറ്റുള്ളവർ സംശയം തോന്നി. അവരൊരു കോട്ട് ഇട്ട്, ഡോക്ടേഴ്സ് ഇടുന്ന കോട്ട് ഇട്ടുകൊണ്ട് തന്നെയാണ് അവരവിടെ വന്നത്. അപ്പോൾ അവർ സംശയം ചോദിക്കുക, അന്ന് അവരെ നമ്മൾ പിടിക്കുകയും പോലീസ് വാൺ ചെയ്ത് തിരിച്ചുവിടുകയാണ്. മെഡിക്കൽ കോളേജിന് സമീപമുള്ള ലോഡ്ജിൽ ഈ സ്ത്രീ മുറിയെടുത്ത് താമസിക്കുകയായിരുന്നു. ഇവർക്കൊപ്പം മറ്റൊരു കുട്ടി കൂടി ഉണ്ടായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. ലേഡി നമ്മുടെ കസ്റ്റഡിയിലുണ്ട്. ഇപ്പൊ നമ്മൾ ചോദ്യം ചെയ്തുകൊണ്ടുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് ഇപ്പോ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് ശേഷം നമുക്ക് മനസ്സിലാവും. ഇപ്പൊ നമ്മൾ ഇപ്പോൾ തന്നെ സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. കൂടുതൽ ക്വസ്റ്റ്യനിങ് ആവശ്യമുണ്ട്. അതിനുശേഷം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവരെ കുട്ടിയുണ്ട്, ഈ ലേഡി ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നു. കുട്ടികളെ കടത്തുന്ന റാക്കറ്റ് ഉണ്ടോ എന്നടക്കം വിശദമായ അന്വേഷണം നടത്തുമെന്ന് മന്ത്രി വി എൻ വാസവനും പറഞ്ഞു.
അവരുടെ ഫ്ലാറ്റ് കളമശ്ശേരിയിലാണെന്ന് പറയുന്നു. അവരുടെ കൂടെ മറ്റൊരു കുട്ടിയുണ്ട്. അവർ പറയുന്നതൊന്നും ശരിയല്ല. ഇപ്പോൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കഥകളൊക്കെ കള്ളക്കഥകളാണ്. ആ കുട്ടിയുടെ അമ്മയെ തെറ്റിദ്ധരിപ്പിച്ച് വാടിക്കേറി കുട്ടിയെ റാഞ്ചി. നിമിഷങ്ങൾക്ക് ആശുപത്രി സെക്യൂരിറ്റിയും പോലീസിന് വിവരം കൊടുത്ത് പോലീസ് നന്നായി ആക്ട് ചെയ്തു. അതുകൊണ്ടാണ് അവരെല്ലാ വാഹനങ്ങളും പരിശോധിക്കുകയും ഒപ്പം എല്ലാ ലോഡ്ജുകളും പരിശോധിക്കുകയും ചെയ്തു. ഇപ്പോൾ ഫ്ലോറൽ പാർക്കിൽ നിന്നാണ് കണ്ടുപിടിച്ചത്. അപ്പോൾ പോലീസിൻ്റെ സമയോചിതമായ ഇടപെടൽ, സന്ദർഭോചിതമായ ഇടപെടൽ ആ കുട്ടിയെ സംരക്ഷിക്കാൻ കഴിഞ്ഞു. ഒപ്പം ഇത്ര തട്ടിപ്പുമായി നടക്കുന്ന കൂട്ടരെ പിടികൂടാനും കഴിഞ്ഞിരിക്കുന്നു. ജി ശ്രീത്ത് വിവരങ്ങൾ പങ്കുവെക്കും. ശ്രീത്ത്, ഈ സ്ത്രീ ഇതിനു മുൻപും ഇത്തരം ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് പോലീസ് പറയുന്നു. ഇന്നും സമാനമായ ശ്രമം നടത്തി. വിവരങ്ങൾ എന്താണ്? രഞ്ജിത്ത്, തീർച്ചയായും ഇവര് അങ്ങനെ ചെയ്യുന്നു. ആശുപത്രിയിൽ കേന്ദ്രീകരിച്ച് നേരത്തെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഒരു തട്ടിപ്പിന് ഇറങ്ങി എന്നതാണ് പോലീസ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. വിശദമായ ചോദ്യം ചെയ്യൽ നടന്നു വരികയാണ്. അതിനുശേഷമേ ഇതിന്റെ ലക്ഷ്യം കാര്യങ്ങളും മറ്റും മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളുണ്ടോ എന്ന കാര്യം പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഏതായാലും 3 മണിയോടുകൂടി കാണാതാകുന്നു. 5 മണിക്ക് മുൻപ് തന്നെ, ഒരു 4:30 തന്നെ കുഞ്ഞിനെ തിരികെ കിട്ടുന്നു എന്നതാണ് ഏറെ ആശ്വാസകരമായിട്ടുള്ളത്. വളരെ ദ്രുതഗതിയിലുള്ള പരിശോധനയ്ക്കാണ് പോലീസ് നേതൃത്വം നൽകിയത്. നേരത്തെ ഈ നേഴ്സിന്റെ കോട്ടിട്ടുകൊണ്ടാണ് ഇവർ എത്തി അമ്മയിൽ നിന്ന് കുഞ്ഞിനെ തട്ടിയെടുക്കുന്ന സ്ഥിതി ഉണ്ടായത്. എന്തായാലും മെഡിക്കൽ കോളേജിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരം സുരക്ഷയുള്ള ഒരു കേന്ദ്രത്തിൽ നിന്ന് കുഞ്ഞിനെ തട്ടിയെടുത്തു എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും പോലീസ് ഈ തട്ടിക്കൊണ്ടുപോകൽ സംബന്ധിച്ചുള്ള പരിശോധന നടത്തുകയാണ്. മെഡിക്കൽ കോളേജും കൂടുതൽ സുരക്ഷ അടക്കമുള്ള കാര്യങ്ങൾ ഏർപ്പെടുത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഏതായാലും കുഞ്ഞിനെ അതിനുശേഷം ന്യൂബോൺ ICU മാറ്റിയത്. കുഞ്ഞിന് കാര്യമായ കുഴപ്പങ്ങളൊന്നുമില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവരെ മെഡിക്കൽ കോളേജിന്റെ സമീപത്തു നിന്ന് തന്നെ പിടികൂടാൻ കഴിഞ്ഞു എന്നതാണ് പോലീസിന് ആശ്വാസകരമായിട്ടുള്ളത്. ശ്രീതാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇടവേള. പ്രധാനമന്ത്രിയുടെ പഞ്ചാബ് സന്ദർശനത്തിനിടെ ഉണ്ടായ സുരക്ഷാ വീഴ്ചയിൽ ആശങ്ക അറിയിച്ച രാഷ്ട്രപതി. സുരക്ഷാ വീഴ്ചയുടെ വിശദാംശങ്ങൾ പ്രധാനമന്ത്രി രാഷ്ട്രപതിയെ നേരിട്ടെത്തി അറിയിച്ചു. വിഷയം ഗൌരവമുള്ളതെന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് NV രമണ പരാമർശിച്ചു. സംഭവത്തിൽ അന്വേഷണത്തിന് പഞ്ചാബ് സർക്കാർ ഉന്നതതല സമിതി രൂപീകരിച്ചു. പഞ്ചാബിലെ ഫിറോസ്പൂരിലുണ്ടായ സുരക്ഷാ വീഴ്ചയുടെ വിശദാംശങ്ങൾ പ്രധാനമന്ത്രി രാഷ്ട്രപതിയെ ധരിപ്പിച്ചു. രാഷ്ട്രപതി ഭവനിൽ നേരിട്ടെത്തിയാണ് നരേന്ദ്രമോദി രാംനാഥ് കോവിന്ദിനെ കാര്യങ്ങൾ ധരിപ്പിച്ചത്. സംഭവത്തിൽ രാഷ്ട്രപതി ആശങ്ക അറിയിച്ചു. വിഷയം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് മുതിർന്ന അഭിഭാഷകൻ മനീന്ദ്ര സിംഗ് സുപ്രീംകോടതിയെ സമീപിച്ചു. സുരക്ഷാ വീഴ്ച ഗൌരവമുള്ളതെന്ന് നിരീക്ഷിച്ച ചീഫ് ജസ്റ്റിസ് NV രമണ ഹർജിയുടെ പകർപ്പ് കേന്ദ്ര സർക്കാരിനും പഞ്ചാബ് സർക്കാരിനും സമർപ്പിക്കാൻ നിർദ്ദേശിച്ചു. അതേസമയം അന്വേഷണത്തിന് സംസ്ഥാന സർക്കാർ ഉന്നതതല സമിതിയെ രൂപീകരിച്ചു. റിട്ടയേർഡ് ജസ്റ്റിസ് മെഹ്താബ് സിംഗിൽ, ആഭ്യന്തര പ്രിൻസിപ്പൽ സെക്രട്ടറി ജസ്റ്റിസ് അനുരാഗ് വർമ്മ എന്നിവർ അടങ്ങുന്നതാണ് കമ്മിറ്റി. സുരക്ഷാ വീഴ്ചയിൽ സമഗ്രമായ അന്വേഷണം നടത്തി 3 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് സമിതിക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. പ്രധാനമന്ത്രിയുടെ യാത്ര റോഡുമാർഗമെന്ന് അറിഞ്ഞിരുന്നില്ലെന്നും പോലീസ് കള്ളം പറയുകയാണെന്നാണ് കരുതിയതെന്നും ഭാരതീയ കിസാൻ യൂണിയൻ നേതാവ് സുർജിത് സിംഗ് പുൽ പ്രതികരിച്ചു. വ്യോമമാർഗം നിശ്ചയിച്ചിരുന്ന യാത്ര അവസാന നിമിഷം റോഡുമാർഗമാക്കി മാറ്റിയത് സംശയാസ്പദമാണ്. പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹത്തെ തടയാനുള്ള പദ്ധതി ഉണ്ടായിരുന്നില്ല. പ്രധാനമന്ത്രിയുടെ യാത്രാ പദ്ധതികൾ ഇത്ര പെട്ടെന്ന് മാറ്റിവെക്കില്ലെന്നും സുർജിത് സിംഗ് പറഞ്ഞു. News 18 ഡൽഹി. വർക്കല മേൽവട്ടൂരിൽ മതിൽ നിർമ്മാണത്തിനായി കുഴിയെടുക്കവേ മണ്ണിടിഞ്ഞ് വീണു. മണ്ണിടിയിൽപ്പെട്ട 2 തൊഴിലാളികളെയും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് രക്ഷപ്പെടുത്തി. ഇവരെ ആശുപത്രിയിലേക്ക് എത്തിച്ചു. വിവരങ്ങളുമായി VV അരുൺ ചേരുന്നു. അരുൺ, ഈ അപകടം അത് എങ്ങനെയാണ് സംഭവിച്ചത്? ഇപ്പോൾ ഈ തൊഴിലാളികളുടെ ആരോഗ്യനില എങ്ങനെയുണ്ട്? രഞ്ജിത്ത്, ഒരാൾ മരിച്ചു. വികാസ് എന്നയാളാണ് മരിച്ചത്. രണ്ടുപേരാണ് അപകടത്തിൽപ്പെട്ടത്. കുളച്ചിറ സ്വദേശികളാണ്. ഇവർ കരാർ ജോലിക്കായാണ് അവിടെ എത്തിയത്. മണ്ണ് നീക്കം ചെയ്യാൻ മണ്ണ് ഇടിഞ്ഞു വീട്, മതിൽ സൈഡ് മതിൽ നിർമ്മിക്കുന്നതിനിടെ മണ്ണ് ഇടിഞ്ഞു വീടാണ് രണ്ടുപേരും മണ്ണിനടിയിൽപ്പെട്ടത്. ഏകദേശം 1.5 മണിക്കൂറിലേറെ ശ്രമപ്പെട്ടാണ് രണ്ടുപേരെയും പുറത്തെടുത്തത്. എടുക്കുമ്പോൾ തന്നെ പ്രവർത്തിക്കുമ്പോൾ തന്നെ വികാസിന്റെ സുധീന്നാണ് ഇദ്ദേഹത്തിന്റെ വിളിപ്പേര്. വികാസിന്റെ ആരോഗ്യനില കുറച്ച് മോശമായിരുന്നു. വർക്കല സ്വകാര്യ ആശുപത്രിയിലും അദ്ദേഹം മരണപ്പെട്ടു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഒരാൾ കൂടി അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. ഉണ്ണി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഉണ്ണിക്കും ഗുരുതര പരിക്കുണ്ട്. പക്ഷേ കാര്യമായ പ്രശ്നം ഉണ്ടായെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. ഒരാൾ മരിച്ചിരിക്കുന്നു. 5 മണിക്കാണ് ഈ അപകടം നടന്നത്. ഒരു അരമണിക്കൂർ നേരെ ശ്രമപ്പെട്ടാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഈ അപകടത്തിൽപ്പെട്ട രണ്ടുപേരെയും പുറത്തെടുത്തത്. ശരി. നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിനെതിരെ വെളിപ്പെടുത്തൽ നടത്തിയ സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ രഹസ്യമൊഴി രേഖപ്പെടുത്താൻ കോടതിയുടെ അനുമതി. രഹസ്യമൊഴിക്ക് പിന്നാലെ ദിലീപിനെയും പൾസർ സുനിയെയും ചോദ്യം ചെയ്യാനും അന്വേഷണ സംഘം നീക്കങ്ങൾ ആരംഭിച്ചു. പോലീസിന്റെ അപേക്ഷയിൽ എറണാകുളം CJM കോടതിയാണ് രഹസ്യമൊഴിക്ക് അനുമതി നൽകിയത്.
മൊഴിയെടുക്കാനായി മജിസ്ട്രേറ്റിനെ കോടതി ചുമതലപ്പെടുത്തും. തുടർന്ന് സമൻസ് അയച്ചാവും ബാലചന്ദ്രകുമാറിനെ മൊഴി രേഖപ്പെടുത്താൻ വിളിപ്പിക്കുക. കേസ് അട്ടിമറിക്കാനും വിചാരണ തടസ്സപ്പെടുത്താനും ദിലീപ് അടക്കമുള്ളവർ ശ്രമിക്കുന്നതായി ബാലചന്ദ്രകുമാർ വെളിപ്പെടുത്തിയിരുന്നു. ഇത് വ്യക്തമാക്കുന്ന ചില ശബ്ദരേഖകളും പുറത്തുവിട്ടു. നടിയെ ആക്രമിച്ച ശേഷം പൾസർ സുനി പകർത്തിയ ദൃശ്യങ്ങൾ ദിലീപ് കണ്ടതായും സംവിധായകൻ വെളിപ്പെടുത്തിയിരുന്നു. പ്രാഥമിക പരിശോധനയിൽ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലിൽ കഴമ്പുണ്ടെന്ന് ബോധ്യപ്പെട്ട സാഹചര്യത്തിലാണ് രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നത്. കേസിന്റെ തുടരന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ നിയോഗിക്കാനും നീക്കമുണ്ട്. അന്വേഷണ ചുമതല ഉന്നത ഉദ്യോഗസ്ഥനെ ഏൽപ്പിച്ചേക്കും. കേസിലെ ഒന്നാം പ്രതി പൾസർ സുനിയെയും ദിലീപിനെയും വീണ്ടും ചോദ്യം ചെയ്യാനും പോലീസ് തയ്യാറെടുപ്പ് ആരംഭിച്ചു. വിയൂർ ജയിലിൽ കഴിയുന്ന സുനിൽകുമാറിനെ ജയിലിലെത്തി ചോദ്യം ചെയ്യും. പിന്നാലെയാവും ദിലീപിന്റെ ചോദ്യം ചെയ്യൽ. വിചാരണ കോടതിക്കെതിരെ പ്രോസിക്യൂഷൻ സമർപ്പിച്ച ഹർജി പരിഗണിക്കുന്നത് ഹൈക്കോടതി നാളത്തേക്ക് മാറ്റി. വിചാരണയ്ക്കുള്ള സമയപരിധി അടുത്ത മാസം അവസാനിക്കുന്നതിനാൽ കാലാവധി നീട്ടണമെന്നാവശ്യപ്പെട്ട് സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുമുണ്ട്. ന്യൂസ് 18 കൊച്ചി. ചാൻസലർ പദവി ഏറ്റെടുക്കില്ലെന്ന നിലപാട് മയപ്പെടുത്തി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടാകില്ലെന്ന് സർക്കാരിന്റെ ഉറപ്പ് ലഭിച്ചാൽ തീരുമാനം പുനഃപരിശോധിക്കാമെന്ന് ഗവർണറുടെ പ്രതികരണം. പ്രതിപക്ഷത്തിന്റെ രാജി ആവശ്യം തന്നെ ബാധിക്കുന്ന കാര്യമല്ലെന്നും ഗവർണർ പറഞ്ഞു. അമിത രാഷ്ട്രീയ ഇടപെടൽ കാരണം യൂണിവേഴ്സിറ്റികളിലെ ചാൻസലർ പദവി ഇനി ഏറ്റെടുക്കില്ല എന്ന നിലപാട് ഗവർണർ മയപ്പെടുത്തി. രാഷ്ട്രീയ ഇടപെടൽ ഇല്ലെന്ന് ഉറപ്പുവരുത്തിയാൽ തുടരുന്ന കാര്യം പുനഃപരിശോധിക്കാം. കോസ്റ്റ് ഓഫ് കംപ്രമൈസിംഗ് വിത്ത് ദി ഡിഗ്നിറ്റി ഓഫ് ദി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഐ കാനോട്ട് കണ്ടിന്യൂ ആസ് ചാൻസലർ. സോ ഐദർ ദേർ ഷുഡ് ബി എ ക്ലിയർ കട്ട് അഷുറൻസ് ദാറ്റ് ദേർ വിൽ ബി നോ ഇന്റർഫിയറൻസ് ഇൻ ദി അഫയേഴ്സ് ഓഫ് ദി യൂണിവേഴ്സിറ്റി. കണ്ണൂർ സർവകലാശാല ബോർഡ് ഓഫ് സ്റ്റഡീസ് നിയമനത്തിൽ ഹൈക്കോടതി നിരീക്ഷണത്തിൽ പ്രതികരിക്കാനില്ല. ഗുരുതരമായ പ്രശ്നങ്ങളാണ് ചൂണ്ടിക്കാട്ടിയത്. സർവകലാശാലകളുടെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കണമെന്നും ഗവർണർ. ദി ഡിഗ്നിറ്റി ആൻഡ് പ്രസ്റ്റീജ് ഓഫ് ദി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈസ് കൺസേൺഡ് വി ഓൾ ഷുഡ് ബി വെരി കെയർഫുൾ. യൂണിവേഴ്സിറ്റികളിൽ രാഷ്ട്രീയ ഇടപെടൽ നടത്തുന്നില്ല എന്നാണ് സർക്കാരിന്റെ പ്രഖ്യാപിത നിലപാട്. ഇത് ഔദ്യോഗികമായി അറിയിച്ചാൽ ഗവർണർ നിലപാട് മാറ്റാനുള്ള സാധ്യതയാണ് തെളിയുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. സിൽവർ ലൈൻ പദ്ധതിയിൽ ചോദ്യങ്ങളുമായി ഹൈക്കോടതി. സർവേ നടത്താതെ 955 ഹെക്ടർ സ്ഥലം ഏറ്റെടുക്കണമെന്ന വിവരം എങ്ങനെ ലഭിച്ചുവെന്ന് ഹൈക്കോടതി ചോദിച്ചു. സിൽവർ ലൈനിൽ സ്ഥലം ഏറ്റെടുക്കുന്നതിനുള്ള സംസ്ഥാന സർക്കാർ വിജ്ഞാപനം നിയമവിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടി സ്ഥലം നഷ്ടപ്പെടുന്ന 4 ഭൂവുടമകൾ ഹൈക്കോടതിയെ സമീപിച്ചു. കേന്ദ്ര അനുമതിയില്ലാതെ റെയിൽവേ പദ്ധതികൾക്കായി സംസ്ഥാന സർക്കാരിന് ഭൂമി ഏറ്റെടുക്കാനാവില്ലെന്ന് ഹർജിക്കാർ വാദിക്കുന്നു. എം എസ് അനീഷ് കുമാർ ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും. അനീഷ്, എന്താണ് കോടതി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ച സംശയങ്ങൾ? രഞ്ജിത്ത്, സിൽവർ ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സ്ഥലം നഷ്ടപ്പെടുന്ന 4 ഭൂവുടമകളാണ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. കേന്ദ്ര അനുമതിയില്ലാതെ റെയിൽ പദ്ധതികൾക്കായി സംസ്ഥാന സർക്കാരിന് ഭൂമി ഏറ്റെടുക്കാനാവില്ല എന്നാണ് ഹർജിക്കാർ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ഇത്തരത്തിൽ റെയിൽവേ പദ്ധതികൾക്ക് വേണ്ടി ഭൂമി ഏറ്റെടുക്കാനുള്ള അധികാരം കേന്ദ്ര സർക്കാരിന് മാത്രമാണെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. ഇത്തരമൊരു സാഹചര്യത്തിലാണ് കോടതി ഇത്രയും അധികം സ്ഥലം ഏറ്റെടുക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാതെയാണോ ഈ സ്ഥലം ഏറ്റെടുക്കലുമായി മുന്നോട്ട് പോകുന്നത് എന്ന ചോദ്യം ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും സ്ഥലം ഏറ്റെടുക്കൽ നടപടികൾക്കായുള്ള വിജ്ഞാപനം അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്നാണ് ഹർജിക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഹർജിയിൽ കാര്യമായ വാദം കേൾക്കുന്നതിനും സർക്കാരിന്റെയും മറ്റും വിശദീകരണം കേൾക്കുന്നതിനുമായി ഹൈക്കോടതി കേസ് ബുധനാഴ്ചത്തേക്ക് മാറ്റിയിട്ടുണ്ട്. രഞ്ജിത്ത്. ശരി. ബിന്ദു അമ്മിണിയെ ആക്രമിച്ച കേസിൽ മോഹൻദാസ് എന്നയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ബിന്ദുവാണ് ആക്രമിച്ചതെന്ന പരാതിയുമായി മോഹൻദാസിന്റെ ഭാര്യ രംഗത്തെത്തി. എന്റെ ഭർത്താവ് എന്റെ അടുത്ത് നിന്ന് പോയതാണ്. ഒരു സ്നേഹിതം വന്നപ്പോ കൂടെ പോയി എനിക്ക് അവിടെ ഒരു ഭക്ഷണം കഴിച്ചിട്ട് എനിക്ക് വിശ്രമിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞങ്ങൾ വിശ്രമിച്ച് പോയിട്ട് വൈകുന്നേരം പോരുന്ന് പറഞ്ഞു. പണിക്ക് പോകാനായാൽ പോരുന്ന് പറഞ്ഞു. അവിടെ കിടക്കുന്ന സമയത്ത് ഇവള് വന്ന് ആ ഇവര് നിർത്തിയിട്ട വണ്ടിന്റെ അടുത്ത് ഒന്ന് തട്ടിയപ്പോ അവര് പറഞ്ഞു ഒന്ന് മാറ്റി നിർത്തു വണ്ടി. പിന്നെ അത് പറഞ്ഞതിന് ശേഷം പിന്നെ ഇവള് പിന്നെ കയ്യിലുള്ള മൊബൈൽ കീശയിന്ന് എടുത്ത് വലിച്ചെറിഞ്ഞ് താഴെ പൊട്ടിച്ച് പിന്നെ മുണ്ട് പിടിച്ച് വലിച്ച് ഊരിയിട്ട് ഇവള് കൊടുക്കാണ്ടായപ്പോൾ അടുത്തുള്ള ഒരാൾ പറഞ്ഞ് മുണ്ട് കൊടുത്ത് ഒരു മുണ്ടില്ലാതെയാണ് നിൽക്കുന്നത് മുണ്ട് കൊടുക്കുന്നത് ചെരുപ്പ് കൊണ്ട് അടിക്കൊക്കെ ചെയ്ത് ചവിട്ടൊക്കെ ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ തിരിച്ച് വന്ന് വരുന്നത് ഇവളവളെ കയ്യിൽ ബാഗിലൊരു ആയുധമുണ്ട് അത് എടുത്തിട്ട് എൻ്റെ ഭർത്താവിനെ കാലിനും കുത്തി പുറത്തൊക്കെ മാന്തി അടയാളൊക്കെ ഉണ്ട്. കേരളം സുരക്ഷിതമല്ലെന്നും രാജ്യം തന്നെ വിടാനാണ് തീരുമാനമെന്നും അധ്യാപിക ബിന്ദു അമ്മിണി. തന്നെ ആക്രമിക്കുന്നവർക്ക് പോലീസ് സംരക്ഷണം നൽകുകയാണെന്നും ബിന്ദു ആരോപിച്ചു.
ഇവിടെ സുരക്ഷിതമല്ലാത്തൊരു സാഹചര്യമായതുകൊണ്ട് ഞാൻ പുറത്തേക്ക് പോകാനുള്ള. യു പിയിൽ ഞാൻ നമ്മളെല്ലാ കാര്യത്തിനും യു പി പറയാറുണ്ട്. ആ യു പിയിൽ പോലും ഞാൻ ഇത്രമാത്രം ത്രെട്ട് അനുഭവിച്ചിട്ടില്ല. ഇന്ത്യ വിടുക എന്നുള്ളതാണ്, അസൈലം എടുക്കുക എന്നുള്ളതാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. കാരണം എനിക്ക് ഞാൻ ഇവിടെ സുരക്ഷിതയല്ല. പോലീസിന്റെ നിഷ്ക്രിയത്വമല്ല, അവരെ സേവ് ചെയ്യുന്നു. നിഷ്ക്രിയത്വം എന്ന് പറയാൻ പറ്റില്ല, അവരെ സേവ് ചെയ്യുന്ന പോലീസിന്റെ നിലപാടാണ് ഈ ആക്രമണങ്ങൾക്ക് പിന്നിലെ ഒരു അവരുടെ ഒരു ഇച്ഛാശക്തി എന്ന് പറയുന്നത്. തിരുവനന്തപുരം പള്ളിപ്പുറത്തെ അതിക്രമത്തിൽ ഗുണ്ടാത്തലവൻ ഷാനവാസ് പിടിയിൽ. മംഗലപുരം പോലീസാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. ഷാനവാസിന്റെ നേതൃത്വത്തിലുള്ള ഗുണ്ടാസംഘമാണ് കഴിഞ്ഞ ദിവസം വീടുകളിൽ കയറി അതിക്രമം കാട്ടിയത്. പണവും സ്വർണവും ആവശ്യപ്പെട്ടായിരുന്നു അതിക്രമം. കഴിഞ്ഞ സെപ്റ്റംബറിൽ പള്ളിപ്പുറത്തെ മൊബൈൽ കടയിൽ കയറി ഇതര സംസ്ഥാന തൊഴിലാളിയെ കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിൽ പ്രതികൂടിയാണ് പിടിയിലായ ഷാനവാസ്. പാലക്കാട്ട് ആർ എസ് എസ് പ്രവർത്തകൻ സഞ്ജിത്ത് കൊല്ലപ്പെട്ട കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. മലപ്പുറം സ്വദേശി അബ്ദുൾ ഹക്കീമിനെയാണ് അറസ്റ്റ് ചെയ്തത്. കേസിലെ പ്രതികൾക്ക് ഒളിവിൽ കഴിയാൻ സഹായിച്ച കുറ്റത്തിലാണ് നടപടി. കേസിൽ എട്ടാമത്തെ അറസ്റ്റാണ് ഇത്. കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത മൂന്ന് പേരെയും ഗൂഢാലോചന, പ്രതികളെ സഹായിക്കൽ തുടങ്ങിയ കുറ്റത്തിന് അഞ്ചു പേരെയുമാണ് ഇതുവരെ അറസ്റ്റ് ചെയ്തത്. എൻ സി പിയിൽ പ്രശ്നങ്ങളില്ലെന്നും ട്രഷറിയുടെ രാജി വ്യക്തിപരമായ കാരണത്തിലാണെന്നും പി സി ചാക്കോ. സംസ്ഥാനത്ത് സംഘടന ഒറ്റക്കെട്ടാണെന്നും മറിച്ചുവരുന്ന വാർത്തകൾ തെറ്റാണെന്നും പി സി ചാക്കോ പറഞ്ഞു. സി പി എം വിട്ടുവരുന്നവർക്ക് സി പി ഐയിൽ നേരിട്ട് അംഗത്വം നൽകും. ഇന്നലെ ചേർന്ന സി പി ഐ സംസ്ഥാന നിർവാഹക സമിതിയുടെയാണ് തീരുമാനം. നിലവിൽ ആറുമാസം കാൻഡിഡേറ്റ് മെമ്പർഷിപ്പിന് ശേഷമാണ് പൂർണ്ണ അംഗത്വം നൽകുക. സി പി ഐ സമ്മേളനങ്ങൾക്ക് മുന്നോടിയായി അംഗത്വ പരിശോധന പുരോഗമിക്കുന്നതിനിടെയാണ് തീരുമാനം. തമിഴ് സിനിമയിലെ മികച്ച പ്രകടനത്തിന് സ്റ്റുഡിയോ ഫ്ലിക്സ് ഡോട്ട് കോം ഏർപ്പെടുത്തിയ അവാർഡിന് മൂന്ന് മലയാളികർ അർഹരായി. ജയ് ഭീമിലെ അഭിനയത്തിന് ലിജോമോൾ ജോസിന് മികച്ച നടിക്കുള്ള പുരസ്കാരം കിട്ടി. വൈക്കം വിജയലക്ഷ്മിയാണ് മികച്ച ഗായിക. ചിത്രം ജയ് ഭീം മികച്ച ആർട്ട് ഡയറക്ടർക്കുള്ള പുരസ്കാരം അജയൻ ചാലിശ്ശേരിക്ക് ലഭിച്ചു. ധനുഷാണ് നടൻ. ജയ് ഭീം മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടു. വാർത്തയിൽ നിന്ന് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം ഡോട്ട് ന്യൂസ് 18 ഡോട്ട് കോം.